ഹേ ലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ അങ്ങനെ ആപ്പിൾ വിഷൻ പ്രോ ഒരു പത്ത് പത്ത് ദിവസമായിട്ട് യൂസ് ചെയ്യാണ് കണ്ണാടി വെച്ചതുപോലെ ഉരട്ട് ബിക്കോസ് കണ്ണാടി വെച്ചോണ്ട് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതാണ് ഇതിൻ്റെ പവർ ഇത് വെച്ച് കണക്ട് ചെയ്താൽ ഓൺ ആവും ഇത് ഊരിയ ഓഫ് ഓഫാവും അല്ലാതെ മറ്റേ ലോങ്ങ് പ്രസ് ചെയ്ത് ഓഫ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല പിന്നെ ഇതുപോലത്തെ ഒരു വേറൊരു ഹെഡ് ബാൻഡുകൾ വരുന്നതെന്ന് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ സംഭവം വലിയ കംഫർട്ടബിളൊന്നും അല്ലെങ്കിലും സംഭവം ഒരു കൂൾ ഐറ്റം ആണ് ഇതിങ്ങനെ വെച്ച് നമ്മൾ നടക്കുമ്പോൾ കിട്ടുന്നതും പിന്നെ മറ്റേ ആ ഫുൾ ഇത് ഹെഡ് സപ്പോർട്ടൊക്കെ ഉള്ള സാധനം വെച്ച് നടക്കുന്നതിന് രണ്ട് രണ്ട് ഡിഫറൻസാണ് സോ അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് സംഭവം ഞാൻ എന്തായാലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പഠിച്ച് നമുക്ക് ഇപ്പോഴും മറ്റേ കൺട്രോൾ പാനലിൽ പോയിട്ട് സ്ക്രീൻ റെക്കോർഡിംഗ് നടക്കുന്നില്ല പക്ഷേ ഇതിൽ ട്രാവൽ മോഡ് മോഡെന്നൊരു പരിപാടി അതായത് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് മൂവിങ് സമയത്ത് ഈ സാധനം വർക്കാവില്ല അപ്പോൾ അതിന് വേണ്ടിയാണ് ആക്ഷൻ മോഡ് സോറി ട്രാവൽ മോഡ് ട്രാവൽ മോഡ് ഇട്ടിട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ അത് ഞാൻ കാണിച്ചു തരാം സോ ട്രാവൽ മോഡ് ഒരു നല്ല എയർപോർട്ട് ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്നവർക്ക് ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ ഒരു സ്ഥലം നിൽക്കുക ഈ മൂവി എന്ന സാധനമോ അല്ലെങ്കിൽ ട്രെയിനിലെ മൂവ്മെൻറ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ വെള്ളിലുള്ള കാഴ്ചകൾ അത് നോക്കിക്കഴിഞ്ഞാൽ ട്രാവൽ മോഡ് ഓഫ് ആവും പക്ഷേ നമ്മളൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് ട്രാവൽ മോഡ് ഇട്ടു കഴിഞ്ഞാൽ സിനിമയോ പാട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും സോ ഐ ഷോ യു ലോ ബാറ്ററി ഓ സ്ക്രീൻ റെക്കോർഡ് ചെയ്യട്ടെ കൺട്രോൾ പാനൽ ആക്ഷൻ മോഡ് ട്രാവ സോറി ട്രാവൽ മോഡ് സോറി നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഇതാണ് സംഭവം ഇതാണ് വ്യൂ നമുക്ക് ഇപ്പൊ ഒരു മെനു സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ നെക്കി നിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറയാ ഞാൻ നോക്കുന്നടുത്ത് ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ടോ ഞാൻ ഇപ്പോൾ സഫാരി നോക്കി ആപ്പിൾ ടി വി നോക്കി ആപ്പിൾ ടി വി കാണാനുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇതിൽ നോക്കുക ഇതിൽ നോക്കുക പിടിക്കുക ഇതെവിടെ എവിടെയെങ്കിലും ഒരു വെക്കല് വെക്കുക കുറയ്ക്കുക പിടിക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോം തിയേറ്റർ ഫീൽ കിട്ടുന്നില്ലേ എനിക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു സാധനം കാണാം നമുക്കൊരു ഡിനോസറിനെ കാണാം ഡിനോസറിനെ കാണാൻ എൻകൗണ്ടർ ഡൈനോസർ എൻകൗണ്ടർ ഡൈനോസേഴ്സ് സ്റ്റാർട്ട് ചെയ്തു ബട്ടർഫ്ലൈ ഒരു ബട്ടർഫ്ലൈ കണ്ടു ഗൈസ് ഒരു ബട്ടർഫ്ലൈ കൈ വന്നിരിക്കും ഇവിടെ യ ഇല്ലില്ല ഇല്ല ഇല്ല യ ഇപ്പോ അവിടെ ത്രീ ഡി ലോകം കേട്ടോ അളിയ ഡൈനോസർ വന്ന് പേടിപ്പിക്കുക എന്തോ സൗണ്ട് കുറയ്ക്കണമെങ്കിൽ ഈ ചക്രം വന്ന് ഇതായി തെറ്റ് അല്ല കൂട്ടാം സൗണ്ട് കൂട്ടാം അതുപോലെ ചെറിയ കൈ കോമഡിയണത്തി കാര്യ ടിച്ചൊന്നുമില്ല എന്നാലും വേറെ ഒരു സോറി അപ്പൊ ആറാപ്പ് അപ്പം നമ്മൾ അത് ആപ്പ് മിനിമൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന സാധനം ഇവിടെ തന്നെ കാണും അതുപോലെ നമുക്ക് പല ആപ്സ് ഇവിടെ ഓൺ ചെയ്യാം കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് അതായപ്പോൾ ടിക്ടോക്ക് ഉണ്ട് ടിക്ടോക്ക് എടുത്തുകഴിഞ്ഞാൽ ആ ടിക്ടോക്കിനെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാം ഇവിടെ പ്ലേസ് ചെയ്യാം ന്യൂസ് കോമ്പാറ്റബിൾ ആപ്സിൽ ന്യൂസ് ഇവിടെ പോകുന്നുണ്ട് ന്യൂസ് എടുത്തിട്ട് നമുക്ക് അതുകൊണ്ട് ഇവിടെ ഇവിടെ എവിടെയെങ്കിലും വയ്ക്കാം ഇത് കൊണ്ട് നടക്കാം കേട്ടോ അതായത് ഞാനൊന്നും അതെപ്പോൾ ഇതിലൊക്കെ കണക്ട് ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം അതായത് ഇതിങ്ങനെ പിടിക്കുന്നു ഇതിങ്ങനെ പിടിച്ച് ഇതാണ്ട് ഇവിടെ വെക്കാം ഞാൻ ന്യൂസ് നമുക്ക് നമുക്കിങ്ങനെ പിടിക്കുക ഇതിങ്ങനെ പിടിച്ചാ ഇവിടെ എവിടെയെങ്കിലും വെക്കുക ഇവിടെ ഇവിടെ വെക്കട്ടെ ഇവിടെ പിന്നെ ഒരു ഡി ജെ ഉണ്ട് ഡി ജെ ആപ്പ് അടിപൊളിയാണ് ഡി ജെ ആപ്പ് അവിടെ ഡി ജെ ആപ്പ് നമുക്ക് അത് നൽകുന്നു ഡി ജെ ആപ്പ് വരുന്നു നമ്മളിതിങ്ങനെ ഒക്കെ എടുത്ത് നമുക്ക് കക്കൂസിൻ്റെ ഇവിടെ വയ്ക്കാൻ പാട്ടൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ നൈസാണ് നമുക്ക് പാട്ട് പ്രീലോഡ് ആയിട്ട് ഡി ജെ ഞങ്ങൾ കാണാൻ കഴിഞ്ഞാൽ കണ്ണ് കണ്ണുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ചെറിയ സീനാണത് ഭയങ്കര രസമാണ് ഈ ഒരു കീബോർഡ് നൈസാണ് നമുക്ക് ഇപ്പം എസ് എച്ച് എ ഇട്ട് ഇത് എങ്ങനെയാ ഭയങ്കര രസമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നൈസാണ് പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഈ പാട്ടെടുത്തതാണ് അപ്പോൾ ഈ പാട്ട് എടുക്കും ഈ സാധനം സോ അങ്ങനെ ഡി ജെ പരിപാടി ഇവിടെ വയ്ക്കാം നമുക്ക് സിനിമ ഇങ്ങനെ കാണാം നമുക്ക് ന്യൂസ് കാണാം നമുക്ക് ഈ ആർട്ട് യൂണിവേഴ്സ് കാണാം ടിക്ടോക്ക് ഇവിടെ ഇടാം ഇങ്ങനെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും ദറ്റ് ഇസ് വെരി കൂൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ വലുതാക്കി നമുക്ക് വേണമെങ്കിൽ വെക്കാം ഒരു ലിറ്ററലി ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിൽ ഇതാണ്ട് ഇത്ര വലുതായിട്ട് നമുക്ക് സിനിമ കാണാൻ പറ്റും ആൻഡ് ദീസ് ആർ ദ യൂസ് നാറിയോ ഓഫ് ദിസ് ഐറ്റം സോ അപ്പോൾ അതാണ് ഇതിൻ്റെ യൂസ് പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ആർക്കൊക്കെയാണത് സജസ്റ്റ് ഒരു പരിപാടി ഇപ്പോൾ സാധനം മേടിക്കുന്നത് ആപ്പിൾ ഫാൻസ് ആണ് അവർക്ക് ഈ സാധനം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത് അവർ മേടിക്കും അതല്ലാതെ ഇപ്പം നമുക്കൊരു ഒരാളൊന്നും ഇങ്ങനെ ചോദിക്കണം ഞാൻ ഒരു ഗ്രാഫിക് ഡിസൈനറാണ് എനിക്ക് ആപ്പിൾ വിഷൻ പ്രോ സജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പറയാം ഈ സാധനം മാക്ബുക്കിലോട്ട് ബുക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാക്ബുക്ക് നമുക്ക് കണക്ട് ചെയ്തിട്ട് അതൊരു വലിയ സ്ക്രീനിൽ വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ വെയിറ്റ് അറുന്നൂറ്റി സംതിങ് ഗ്രാമാണ് അത് ഒരു അരമണിക്കൂർ വരെയൊക്കെ നമുക്ക് സാധനം വെച്ച് നടക്കാൻ പറ്റത്തുള്ളൂ അത് കഴിയുമ്പം നമുക്ക് മടുത്ത് തുടങ്ങും പിന്നെ ഈ ഒരു സാധനം ഫുൾ ചാർജിൽ രണ്ട് മണിക്കൂർ തരത്തിലോ ഇല്ലെങ്കിൽ തന്നതുപോലെ പവർ ഒക്കെ കണക്ട് ചെയ്ത് നടക്കേണ്ടി വരും സോ അങ്ങനെ ഒരു വിഷയമുണ്ട് സോ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിപാടീസ് അപ്പോൾ ഞാൻ പറയുക നമുക്കൊരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു സെൽഫോൺ സജസ്റ്റ് ചെയ്യുന്ന പോലെ ഈ സാധനം പ്രസന്റ്ല സജസ്റ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുണ്ടോ ആർക്ക് സജസ്റ്റ് ചെയ്യണം ഞാൻ വലിയ ഫാൻ ബോയ്സ് വിൽ ബൈ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ മൂന്നല്ല നാല് ലക്ഷം രൂപ വരെ കൊടുത്ത് മേടിക്കണം ഇത് അമേരിക്കയിൽ മാത്രമാണ് അവൈലബിൾ ഇവിടെ പതിനയ്യായിരം ദർവാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഫോൺ ഹോബിയേസിലൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചോദിച്ചാൽ സാധനം സെറ്റ് ചെയ്ത് തരും സോ യാ വേണ്ടവർക്ക് ഡെഫിനറ്റ്ലി മേടിക്കാം ഒരു വി ആർ ലെവൽ സാധനം അതായത് ഫൈവ് കെ റെസൊല്യൂഷനിലൊക്കെയാണ് ഞാൻ അപ്പം നിങ്ങൾ ഈ സ്ക്രീൻ റെക്കോർഡിങ് കണ്ടതൊന്നും അല്ല അതെല്ലാം പോയി ഇത് വെച്ച് കാണുന്നതാണ് നജം മനസ്സിലായി അത് വെച്ച് കാണുമ്പോൾ ആ ഫൈക്കർ ആ ഡൈനോസറൊക്കെ നമ്മൾ അടുത്ത് വരുമ്പോൾ നമുക്ക് കിട്ടണ ഒരു ഫീലുണ്ട് ആ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ വി ആർ നമ്മളെ എയർ ആർ വി ആർ ഹെഡ്സെറ്റിൽ ഒരു ഗംഭീര സാധനമായിട്ടാണ് ഈ ഫീൽ പക്ഷേ ഇറ്റ്സ് നോട്ട് ദാറ്റ് വെർത്ത് ഫോർ ദാറ്റ് മണി ഇപ്പോ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഒരു സാധനമുണ്ട് മെറ്റ ക്വസ്റ്റ് ത്രീയൊക്കെ ഇതിനൊക്കെ പകുതി വിലയുള്ളൂ അഞ്ഞൂറ് ഡോ ഡോളറേ ഉള്ളൂ അതും ഇതിനെ കാട്ടിലും കുറച്ചും കൂടെ ഗെയിംസ് ഇപ്പൊ ഹൈ റെസൊല്യൂഷൻ ഗെയിംസും കാര്യങ്ങളും ഒരുപാട് ഗെയിംസ് അല്ലാതെ അതിൽ പ്രീഇൻസ്റ്റാളിലുണ്ട് ജോയിസ്റ്റിക് ഉണ്ട് അതിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വി ആർ എ ആർ ഹെഡ്സെറ്റ് മറ്റേത് വേറെ ലെവലാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു വേറെ ലെവലിൽ ഇതൊരു സൂപ്പർ കമ്പ്യൂട്ടിങ് പരിപാടിയാണ് അവർ പിടിച്ചേക്കുന്നത് ഇതിൽ നമ്മളെ മറ്റേ പെർസോണയുണ്ട് അതൊക്കെ കണ്ടാൽ പോയി അടിച്ചു പോവും പക്ഷേ പക്ഷേ ഞാൻ പറഞ്ഞു ദിസ്ഇസ് ദിസ് മൈറ്റ് ബി ദ ഫ്യൂച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതിപ്പോൾ ഇതേ സെയിം ഞാൻ മറ്റേ പറഞ്ഞു ഇതേ സെയിം സാധനം ഒരു കണ്ണാടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ വരുന്നു ഇങ്ങനെ എടുക്കുന്നു സംസാരിക്കുന്നു അവരെ കട്ട് ചെയ്തിട്ട് കളയുന്നു അടുത്ത് നമ്മളിങ്ങനെ സിനിമ അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കണ്ണാടിയില്ല കേട്ടോ നമ്മുടെ ഗ്ലാസ് ഇതുപോലത്തെ ഗ്ലാസ്സിനെ പറ്റിയാണ് ഞാൻ പറയണത് ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് ഫോൺ വരുന്നു എടുക്കുന്നു സംസാരിക്കുന്നു കഴിഞ്ഞ് അടുത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടെ മറ്റേ കണ്ടോണ്ടിരിക്കണം അവർ ടിക്ടോക്ക് കണ്ടോണ്ടിരിക്കണം അപ്പം അങ്ങനെ ഒരു സാധനം ഒരു ഫോണിന് മനസ്സിലായല്ലേ വേണമെങ്കിൽ ഇൻ ഫ്യൂച്ചർ യു നെവർ നോ വെൻ നാനോ ടെക്നോളജി ഇതിനെ ഒരു നാനോ പോലെ ആക്കിയാൽ ഇ റ്റ് വർക്ക്സ് പക്ഷേ ഞാൻ ദിസ് എക്സ്പീരിയൻസ് വിച്ച് യു ഗെറ്റ് ഫ്രം ദിസ് ഇസ് ഡാം ഗുഡ് ഒന്നും പറയാലോ അത് നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം അല്ലാതെ ഞാനീ വന്നിരുന്നു പറഞ്ഞിട്ടോ ഞാൻ ആ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചിട്ടോ ഒരു കാര്യമില്ല യു നീഡ് ടു എക്സ്പീരിയൻസ് ദിസ് പോളി സാധനമാണ് പിന്നെ വളരെ സൂക്ഷിച്ചും കണ്ടും യൂസ് ചെയ്യുക ഇത് ഗ്ലാസ് ആണ് ഈ ഗ്ലാസ്സിൽ നിന്നിപ്പോൾ ചിലവർക്കൊക്കെ നടക്കുന്ന ഒരു പൊട്ടൽ അല്ലാതെ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നോ ഐഡിയ എനിക്ക് എനിക്കിതായിട്ട് വന്നിട്ടില്ല ഭാഗ്യത്തിന് പക്ഷേ തറ വീണ ചിന്നം മിന്നം പൊട്ടും പിന്നെ ഇതൊക്കെ ആണ് പിന്നെ അകത്ത് നിങ്ങൾക്ക് കണ്ണാടി വയ്ക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ലെൻസ് വരുന്നുണ്ട് ആ ലെൻസ് കൊണ്ടുപോയി ഒപ്റ്റിക്കൽ ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ പവർ ആക്കി തന്നിട്ട് ഇതിൻ്റെ അകത്ത് ആ ലെൻസ് ഫിറ്റ് ചെയ്യുന്നതാണ് സോ യാ പിന്നെ പവർ ഓഫും ഓണും ഈ സാധനമാണ് അല്ലാതെ വേറെ മറ്റേ സ്വിച്ച് ഒന്നുമില്ല സോ യാ ഇറ്റ്സ് എ ഗ്രേറ്റ് ഐറ്റം പക്ഷേ ഇറ്റ്സ് ടു എക്സ്പെൻസീവ് ഒബ്വിയസ്ലി ഇറ്റ്സ് ആപ്പിൾ പക്ഷേ ഇത് ഇത് ഉണ്ടാക്കാൻ ഒരു ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ആയിരത്തി അഞ്ഞൂറ് ഡോളർ എന്നാണ് പറയുന്നത് സോ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ഇതിൻ്റെ കോമ്പോണൻസ് ഇതിൻ്റെ ടെക്ക് തല തുടങ്ങിയ സാധനങ്ങളൊക്കെ എക്സ്പെൻസീവ് ആണ് ബട്ട് അഗെയിൻ ദ യൂസ് സിനാറി ആർക്ക് ഐ ഡോ നോ ദിസ് ഈസ് എ ഫൺ തിങ് ടു എക്സ്പീരിയൻസ് അതർ ദാൻ ദാറ്റ് ഇന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്ന നമുക്ക് പിന്നെ പക്ഷെ ഞാൻ ഇത് ഇത് പോട്ട ടൈപ്പാണ് ഇത് ജസ്റ്റ് ദ ബിഗിനിങ് ആണ് ഇനി താൻ സിനിമ ആരംഭിക്ക പോരെ അത് കണ്ടോ വേറെ ലെവലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ